തിരുവനന്തപുരത്ത് നമുക്ക് അജയഘോഷിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ട്. അജയഘോഷ് ഇന്ന് ഐശ്വര്യ കേരള യാത്രയുടെ സമാപനമാണ്. രമേശിനത്തിലൂടെ ജാഥ ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നു. നാളെയാണ് രാഹുൽഗാന്ധി പങ്കെടുക്കുന്ന ശംഖുമുഖത്തെ പൊതുസമ്മേളനം. പൊതുവേ യു ഡി എഫ് ക്യാമ്പിൽ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വിലയിരുത്തൽ. എന്താണ് അവസാനത്തെ വിവരങ്ങൾ? അപ്പം ഇനി വലിയ ആവേശം അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞപ്പോൾ വലിയൊരു തിരിച്ചടി നേരിട്ട യു ഡി എഫ് അതിൽ നിന്ന് മുക്തരായിരിക്കുന്നു തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ. കാരണം വലിയ ജനക്കൂട്ടം ഈ ജാഥയിലുണ്ടായി, ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്താൻ കഴിഞ്ഞു. ശബരിമല പോലെ സി എ കേസ് പിൻവലിക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾ ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയൊരു സർക്കാരിൻ്റെ അഴിമതി കൂടി ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. അതിൽ അവർ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് മാർക്കിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ സർവേയിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പ്രതിപക്ഷ നേതൃ സ്ഥാനത്തേക്കും അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് അത് പോരാ എന്നുള്ള അത് അത്രയും അല്ലാതെ അദ്ദേഹം അറിയിക്കുന്നത് എന്നുള്ളതൊരു ഒരു വിലയിരുത്തലും അവരുടെ ഭാഗത്തുണ്ട്. പിന്നെ യാദൃച്ഛികമാണെങ്കിൽ കൂടി ഇന്നലെ പാറശാലയിൽ അത് സമാപിക്കുന്നുണ്ട്. ഈ വലിയ കാടുകളൊക്കെയുള്ള ജാഥ സമാപിക്കുമ്പോൾ തന്നെ ഈ സർവേ ഫലം വന്നതിനകത്ത് കുറേയധികം നേതാക്കളെങ്കിലും സംശയം കാണുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ തന്നെ പോകാമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ പി ജി വലിയ പരിപാടികളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ നാളെ രാഹുൽഗാന്ധി വരുന്നതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും മറ്റ് വിഷയങ്ങളുമാണെന്നുള്ളത്. ഒപ്പം ഈ നേരത്തെ നമ്മൾ അറിയാവുന്നതാണ്, താരിഖ് അൻവാർ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഇനി നേരെ സീറ്റ് ചർച്ചകളിലേക്കും ഉഭയകക്ഷി ചർച്ചകളിലേക്കുമാണ് പോകുന്നത്. ഇന്നലത്തെ സർവേ കൂടെ വന്നൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വിജയസാധ്യത മാത്രം, ഒരു ഗ്രൂപ്പിസവും പരിഗണിക്കാതെ വിജയസാധ്യതയ്ക്ക് മാത്രം പരിഗണന നൽകുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും അവർ പബ്ലിഷ് ചെയ്യുക. ഇനി സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാനാകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലും കെ പി സി യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ട്. പി ജി